ജനുവരിയിൽ നേപ്പാളിൽ നടന്ന 72 പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. പൈലറ്റ് അബദ്ധത്തിൽ പവർ കട്ട് ചെയ്തപ്പോൾ വിമാനത്തിന്റെ എഞ്ചിൻ നിലച്ചതാണ് അപകടത്തിന്റെ കാരണമെന്നാണ് റിപ്പോർട്ട്. യെറ്റി എയർലൈൻസിന്റെ ഇരട്ട എഞ്ചിനുള്ള ITR 72-500 വിമാനമാണ് പൊക്കാര അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടത്. ജനുവരി 15 സംഭവം. റൺവേയിൽ നിന്നും ഏകദേശം 1.6 കിലോമീറ്റർ മാറി 820 മീറ്റർ മാത്രം ഉയരത്തിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയിൽ നേപ്പാളിൽ നടന്ന ഏറ്റവും വലിയ വിമാനാപകടത്തിൽ മരിച്ചവരിൽ 2 ശിശുക്കളും 4 ജീവനക്കാരും 15 വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നു. സർക്കാർ നിയമിച്ച പാനലാണ് ഇപ്പോൾ പൈലറ്റിന് പറ്റിയ അബദ്ധമാണ് അപകടത്തിന് കാരണമെന്ന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ശരിയായ അറിവില്ലാത്തതിനാലും സാധാരണ പ്രവർത്തന പ്രക്രിയ നിർവചിക്കാത്തതിനാലും പൈലറ്റുമാർ ഫ്ലാപ്പ് ലിവറിന് പകരം പറക്കുന്ന സമയത്ത് തന്നെ കണ്ടീഷൻസ് ലിവർ വലിച്ചു എന്നാണ് അന്വേഷണ സമിതി അംഗവും എയർനോട്ടിക്കൽ എഞ്ചിനീയറുമായ ദീപക് പ്രസാർ ബസ്റ്റോള പറഞ്ഞത്. ഇത് വിമാനത്തിന്റെ പവറിനെ നിയന്ത്രിക്കുന്ന ലിവറാണ്. ഇതോടെ പവർ നിലയ്ക്കുകയും എഞ്ചിൻ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. എഞ്ചിൻ പ്രവർത്തനം നിലച്ചെങ്കിലും സ്വാഭാവികമായ ആക്കം കാരണം പിന്നെയും 49 സെക്കൻഡുകൾ കൂടി പറന്നിട്ടാണ് വിമാനം താഴേക്ക് പതിച്ചതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അമിതമായ ജോലിഭാരം, സമ്മർദ്ദം തുടങ്ങിയ മാനവിക ഘടകങ്ങളാണ് ഇത്തരത്തിലൊരു അബദ്ധത്തിന് കാരണമായത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിമാനം വേണ്ട രീതിയിൽ പരിപാലിച്ചിരുന്നു എന്നും അതിന് കേടുപാടുകളൊന്നും ഇല്ലായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൈലറ്റുമാരും നേപ്പാൾ ഏവിയേഷൻ അതോറിറ്റി അനുശാസിക്കുന്ന യോഗ്യതയുള്ളവരാണ്. അപകട സ്ഥലത്ത് നിന്നും കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സ് സിംഗപ്പൂരിൽ പരിശോധനയ്ക്കായി അയച്ചിരുന്നു. മാത്രമല്ല അമേരിക്ക, കാനഡ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും അന്വേഷണ സംഘത്തോടൊപ്പം ചേർന്നിരുന്നു. 1992 ഒരു പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് എയർബസ് A300 വിമാനം കാഠ്മണ്ഡുവിലേക്ക് വരുന്ന വഴി മലയിടുക്കിൽ തകർന്ന 167 പേർ മരിച്ചിരുന്നു. അതിനുശേഷം നേപ്പാളിൽ നടക്കുന്ന ഏറ്റവും വലിയ വിമാന ദുരന്തമാണിത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 14 കൊടുമുടികളിൽ 8 സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു രാജ്യത്ത് 2000 ശേഷം വിമാന അപകടങ്ങളിലേക്കും ഹെലികോപ്റ്റർ അപകടങ്ങളിലേക്കുമായി 350 പേരാണ് മരണമടഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നതാണ് ഏറെയും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മാഗ്നാവിഷൻ.